Hi guys, welcome back to Bill and Craft. We have a variety craft item. This is a peeling and a Forex Sheet and a bottle. I am going to show you a detailed making video. If you want to subscribe to the channel, please enable the bell icon. Let's go to the video. Guys, we have a peeling and a cap. We have a clip on the underside of the clip. ഇനി നമുക്ക് അതിലേക്ക് ടിഷ്യൂ പേപ്പർ കോട്ട് ചെയ്യണം അതിനു വേണ്ടിട്ട് ഞാൻ ദാ ആദ്യം ഫേവി കോൾ ഫുൾ കോട്ട് ചെയ്ത് എടുക്കാണ് ഇനി നമുക്ക് അതിന്റെ മോളിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫുൾ കവർ ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ദാ ഫുൾ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ദാ ഒരു സിപിയു ഫാനിന്റെ കേസ് എടുക്കാണ് അപ്പോൾ കേസിന്റെ കുറച്ച് ഭാഗം മാത്രമായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് നമുക്ക് ഈ സാധനം സ്ക്രാപ്പ് ചെയ്യുന്ന കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ഇതിന്റെ ഗ്യാപ്പിൽ ഒന്ന് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഇതേപോലെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ ബാക്കി സൈഡെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനൊരു ഫിനിഷിങ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കവർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഫുള്ള് കവർ ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്കി പോർഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നത് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ആ പീസ് ബോട്ടിലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ അതിന് തൊട്ട് ചെറിയൊരു പീസും കൂടി എടുത്തിട്ട് ഈ പീസിനെ മുകളിലേക്ക് വെച്ചിട്ട് അതും കൂടി ഒട്ടിക്കുകയാണ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു പീസും കൂടി വെച്ച് ഒട്ടിക്കണം അപ്പോൾ ഞാൻ മൂന്ന് പീസ് അതുപോലെ ചെയ്തെടുത്തിട്ട് അത് ഫുള്ള് ഒട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലേക്ക് ഈ ഒരു ത്രെഡ് ഫിക്സ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ആ ഹോളിലേക്ക് നമുക്ക് ഈ ത്രെഡ് ഇറക്കി വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലെ പോർഷനിലും ക്ലേ ഫിക്സ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഫെവിക്കോൾ കോട്ട് ചെയ്യുകയാണ് അതിനുശേഷം ക്ലേ വെച്ചിട്ട് ഫുൾ കവർ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അത് ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ കട്ട് ചെയ്തതുപോലെ ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തിട്ട് വെക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അത് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനേക്കാളും ചെറിയൊരു സൈസും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്യാം ഒരു ചെറിയ പീസും കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ ഈ ക്ലേ ഈ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട് നമുക്കത് ബോട്ടിലിൻ്റെ കുറച്ച് സൈഡുകളിൽ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനതൊരു നാല് സ്ഥലത്ത് അതുപോലെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഫ്രണ്ടിലത്തെ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്കത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക നമുക്ക് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അത് ഫുള്ള് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് പെയിൻറ്റ് ചെയ്യാം അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പോർഷനിൽ വുഡ് ഫിനിഷ് ആയിട്ടുള്ള കളറാണ് അടിച്ചു കൊടുക്കുന്നത് ഡ്യൂലക്സിൻ്റെ സൂപ്പർ സാറ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് അതുപോലെ ബോട്ടിൽ ഞാൻ മെറ്റാലിക് ഗ്രേ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അത് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് വീല് ഫിക്സ് ചെയ്യണം അപ്പോൾ വീല് ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഫോറക്സ് ഷീറ്റിൽ വീല് വരയ്ക്കുകയാണ് അപ്പോൾ ഞാനത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു നാല് പീസ് സെയിം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് രണ്ടെണ്ണം ഇതുപോലെ കൂട്ടി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് ഇനി നമുക്കത് ഈ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെക്സിക്കാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ആ ഒരു ചെറിയ പീസും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് ഒട്ടിക്കുകയാണ് നമുക്ക് ഈ പോർഷനും നേരത്തെ എടുത്ത സെയിം കളർ തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അത് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബോട്ടിൽ ഈ ഗ്യാപ്പിൽ ഒന്ന് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അത് കറക്റ്റ് ഫിക്സ് ആയിട്ടുണ്ട് നമുക്കിതാ ഇങ്ങനെയാണ് ആ ബോട്ടിൽ വേണ്ടത് ഇനി നമുക്ക് ബോട്ടിലിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷനിൽ ഒരു ചെയിൻ ഫിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ആ ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ ചെയിൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടിൽ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റാൻഡിലേക്ക് ഫിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ഫെവിക്കൊക്കെ വെച്ചിട്ടാണ് അത് ഫിക്സ് ചെയ്യുന്നത് ഇനി ചെയിൻ്റെ ബാക്കി എൻഡ് നമുക്ക് അടിയിലത്തെ പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ പീരങ്കി റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ ഗിവേയുടെ വിന്നേഴ്സിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക അതിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫോർവേഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതായത് നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യണം
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും വേണം, എങ്കിലേ നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി ക്രാഫ്റ്റുകൾ ഇനിയും കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സൺഡേ ഏതെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബിഹേവ് ദ ക്യാം ആദിജ ആൻഡ് ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്. ബൈ.